ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമ്മൾ നിത്യമായി ഉപയോഗിക്കുന്ന വാട്സാപ്പിൽ എങ്ങനെ നമ്മൾ അയച്ചു പോയ മെസ്സേജുകൾ തിരിച്ചെടുക്കാം എന്നതിനെ കുറിച്ചാണ്. നമുക്ക് വാട്സാപ്പിലേക്ക് പോകാം. അതെങ്ങനെ ചെയ്യുമെന്ന് ഞാനിവിടെ ചെറുതായി ഒന്ന് കാണിക്കാം. വാട്സാപ്പിൽ പോയതിന് ശേഷം നമുക്ക് ആർക്കാണോ മെസ്സേജ് അയക്കേണ്ടത് ആ വ്യക്തിയെ തിരഞ്ഞെടുക്കുക. ആ വ്യക്തിക്ക് നമ്മൾ ഒരു മെസ്സേജ് അയക്കുകയാണ്, ഹായ്. അപ്പോൾ അത് അയച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സംതിങ് അതൊരു റോങ് ആയ മെസ്സേജാണ് പോയതെന്ന്. അപ്പോൾ തന്നെ നമുക്കിതിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് നമുക്ക് അവർക്ക് അവിടെ റിസീവ് ചെയ്തിട്ടുണ്ടാകും. അത് ഞാൻ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ ഒരു നമ്പറിൽ തന്നെയാണ് അയച്ചത്. അപ്പോൾ അത് നമുക്ക് അവിടെ എങ്ങനെ വന്നു നോക്കാം. അത് ഇവിടെ ഹായ് എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ മറ്റ് വാട്സപ്പിൽ പോയി ആ മെസ്സേജ് എന്താണ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. ഈ ഹായിൽ ഈ ലാസ്റ്റ് അയച്ച മെസ്സേജിൽ ഒന്ന് പ്രസ് ചെയ്തിരിക്കുക. നമ്മളുടെ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിൽ നമുക്ക് മൂന്ന് ഓപ്ഷൻ വരുന്നുണ്ട്: ഡിലീറ്റ് ഫോർ മീ, ക്യാൻസൽ, ഡിലീറ്റ് ഫോർ എവരി വൺ. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ഫോർ എവരി വൺ എന്നുള്ളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആർക്കൊക്കെയാണ് അയച്ചത് അവരുടെ എല്ലാവരുടെയും മെസ്സേജ് നമുക്ക് ഡിലീറ്റ് ആവുന്നതാണ്. ഡിലീറ്റ് ഫോർ മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ സെൻഡ് ബോക്സിൽ നിന്നും മാത്രം ഡിലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഞാൻ ഡിലീറ്റ് ഫോർ എവരി വൺ എന്ന് പ്രസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ യു ഡിലീറ്റ് ദിസ് മെസ്സേജ് എന്ന് നമുക്കിവിടെ ഒരു ഇൻസെക്ഷൻ കാണിക്കുന്നു. അതിനുശേഷം നമുക്ക് അവിടെ പോയി ഒന്ന് ചെക്ക് ചെയ്യാം എന്താണ് അവിടെ സംഭവിച്ചത്. ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ്, അതായത് നമ്മൾ ആരാണോ നിങ്ങൾക്ക് അത് അയച്ചാൽ അതയാളത് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് അബദ്ധം പറ്റുന്ന മെസ്സേജുകൾക്ക് ഇങ്ങനെ നമുക്കൊരു പരിഹാരം ഇതിൽ കാണാൻ കഴിയും. ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വിശ്വാസത്തോടെ ഗുഡ് ബൈ.